ഉണ്ടാവും ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചു. പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ? അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടു വന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഞാൻ ഇറക്കി കണ്ടു നോക്കി. എന്തോ കുഴപ്പമുണ്ടല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ല. വല്ല ഡോക്ടർമാരെയും വിളിക്കണോ? പുഴ കാണിച്ചാ വന്നിട്ടോ? അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടോ തോന്നില്ല. മാണിക്ക വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ. ഇയാൾ ആൾ കണ്ട മാതിരി അല്ലല്ലോ, വളരെ ഡീസന്റ് ആണ് കേട്ടോ. ആടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റാ ഈ കാരണം വെച്ചാ പറ കണ്ണോ കണ്ടേക്കാ അല്ലേ. കാക്കത്തമ്പൂരാട്ടി കറുത്ത മണവാട്ടി. എപ്പോഴാ തുടങ്ങിയത്? ആശുപത്രിയിൽ ഒന്നും കാണിക്കായിരുന്നില്ല. കൂടെ വീടെ നിൻ കൂടെ വീടെ. ഊട്ടിയിലെ എന്റെ പേഷ്യന്റ് ആയിരുന്നു, അവിടെ നിന്ന് ചാടിപ്പോയതാ, പിന്നെ ഇവിടെ വെച്ചാ കാണാം. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ഹലൂസിനേഷൻ സെക്കൻഡ് സ്റ്റേജ്. ജനകോടികൾ കാഫ്, ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഇവളെന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? കൂരകൾ തോറും നമ്മുടെ പണ്ടടങ്ങവർ നെടിഞ്ഞുന്ന തോന്നുന്നു. ആമ്പിൾ പേര് വിഴുങ്ങിയിട്ടുണ്ട് പപ്പ. ഇത് നമുക്കുള്ള ഐറ്റം അല്ല, നമുക്കുള്ള വേറെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെന്നാ പറഞ്ഞത്. വയസ്സാകാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നോ? അതെല്ലാം പ്രാക്ടീസ്, യോഗാസനം, ഭയങ്കരമായ ആള്. നീ ആള് കൊള്ളാമല്ലോ, ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ പൊട്ട്? നല്ലതാണോ? നല്ല രസമല്ലേ. അപ്പോ ഇന്നൊരുടേ പൂ വെച്ചിട്ടുണ്ട്, ഞാൻ പൂ എത്തിയിട്ടുണ്ട്. നല്ലതാണോ പൂ? പിന്നെ മിസ് കേരള മത്സരം നടക്കുമ്പോ പോകാൻ മറക്കല്ലേ. എങ്ങനെയുണ്ട് പൊട്ട്? എങ്ങനെയുണ്ട് കൊള്ളാവോ? പൂ എങ്ങനെയുണ്ട് പൂവ്? പൂവ് എന്തുവാ വാസുണ്ണ? ഇതൊക്കെ ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. സ്കിസോഫ്രീനിയ എന്നാണ് ഈ രോഗത്തിന്റെ പേര്. സ്കെനോഗ്ലോസി എന്നും പറയും. റഷ്യയിൽ മാത്രം ഇതിനെ പെരിസ്ട്രോയിക്ക എന്ന് പറയും. ഇത് ചെമ്പരത്തി പൂ ഇട്ടെങ്കിൽ രണ്ട് ചെമ്പരത്തി പൂ വെച്ചോണ്ടിരുന്നു ചെവി. തലക്ക് സുഖമില്ലാണ്ടായി എന്താ ചെയ്യുക? അപ്പൊ ഇന്നൊരു ഡാൻസ് കളിച്ച് പോസ്റ്റ് ചെയ്യണോന്നൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷെ ഭയങ്കര തണുപ്പാ ഇവിടെ. ഇതൊന്നും കാണാൻ പറ്റിയില്ല പഠിച്ചോനെ. അതിലെങ്ങനെ എന്തെങ്കിലും ഒന്ന് വിവരം തരുമോ? എനിക്ക് ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടുന്നതും അങ്ങനെ മോഡൽ ഡ്രസ്സ് ധരിക്കണമെന്നും എനിക്ക് ഇഷ്ടമല്ല. സാദാ വേഷം ധരിക്കുന്ന ഒരാളാണ് ഞാൻ. സാദാ വേഷം ധരിക്കുന്ന ഒരാളാണ് ഞാൻ. മനോഹരമായിരിക്കുന്നു. ഇതാണ് മാർഗങ്ങൾ. ഒരു മാർഗം ഇല്ലാത്തപ്പോൾ ഒരിക്ക നല്ല കട്ടിയാണല്ലേ. എന്താണോ ഈ കാണിക്കുന്നത്? എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റില്ല, ഞാൻ പോണേന്. അയ്യോ അങ്ങനെ വാശി പിടിക്കരുത്, കണ്ടേ പറ്റും. ഭൂമിയിൽ എത്രയോ ഇടിമിന്നൽ വേസ്റ്റ് ആയി പോണു. ഒരെണ്ണ ഇവന്റെ തലയിൽ വീഴ്ത്തിയിരുന്നെങ്കിൽ നീ എന്ത് കൂടുപത്രം ചെയ്തിട്ടാണെങ്കിലും അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല, കാരണം അവളുടെ പ്രായത. ഒരു പെൺകുട്ടിയല്ലേ അവള്, പിടിച്ചു നിർത്തി നാല് പടപടിക്കണം. അല്ല എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? നിന്റെ വീട്ടിൽ കീറി കഴിഞ്ഞ അമ്മായിരുകളെ.
പിന്നെ ഞങ്ങളങ്ങോട്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ.